അപ്പൊ ഈ ട്രെയിലർ ഇങ്ങനെ വരുമ്പോ തന്നെ രോമാഞ്ചം എഴുതി വരും. അപ്പൊ രോമാഞ്ചം എന്ന് എഴുതിയാലോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. ഡയറക്ടറും അവിടെ രോമാഞ്ചം എഴുതി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ടു മൈൻഡ്സിലായിരുന്നു. സുഷിൻ എന്തായാലും ഇത് വേണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് വിഷമിച്ചിട്ടും ഒക്കെ ഉണ്ട്. ചില പാട്ടുകൾ പടത്തിൽ ലാസ്റ്റ് മിനിറ്റ് കഥയൊക്കെ മാറിയിട്ട് പാട്ടൊക്കെ മാറിയിട്ടുമ്പോ മാറുമ്പോ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. ചില പാട്ട് ഹിറ്റാവും, ലിറിക്സിനെ പറ്റി ആരും ഒന്നും പറയില്ല. പക്ഷെ അത് ചിലര് പോയിന്റ് കൂട്ടിയുമ്പോ ആർക്കെങ്കിലും കിട്ടിയല്ലോ. കാവ്യാത്മകമായിട്ടുള്ള വരികൾ കിട്ടാനായിരിക്കും. ഞാനൊക്കെ എഴുതുമ്പോ എന്റെ ഏറ്റവും വലിയ പ്രശ്നം, ഒരിക്കൽ ശ്രമിച്ചു നോക്കിയാണോ ചേട്ടൻ അറിയായിരിക്കുമല്ലോ, പ്രശ്നം എന്ന് പറയുന്നത് കൂടുതൽ അങ്ങ് പൊയറ്റിക് ആക്കാനും വയ്യ, അതിൽ നിന്ന് താഴെ ഒരു മീറ്റർ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ള. വിനായക് ശശികുമാറിന്റെ ഒരു ഐഡന്റിറ്റി കിടക്കുന്നത് നമുക്ക് അറിയുന്ന വാക്കുകളിൽ കൂടി. ഇപ്പൊ ആരാധികയെ പാട്ടായാലും പിടയുന്ന എന്റെ ജീവൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അപ്പൊ ആ ഒരു സിംപ്ലിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു പർപ്പസ്ഫുൾ ഡിസിഷൻ ആണോ ചേട്ടന്റെ? തീർച്ചയായിട്ടും. എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള വർക്കുകൾ അങ്ങനെയാണ്. ഇപ്പൊ പി ഭാസ്കരൻ മാഷനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എല്ലാവരും ചൊല്ലാണ് കല്യാണി നെഞ്ചിൽ എന്നുള്ള പാട്ട്. അപ്പൊ ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിന്റെ പറയാം. അതിനുശേഷം കൈതപ്രോ ആയാലും ഗിരീഷ് പുതഞ്ചേരിയിലും ഇതൊന്നും ഞാൻ വോളണ്ടറിലി ഇവരെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടല്ല കേട്ടോ. ഞാൻ ജനിച്ചു വളർന്നപ്പോൾ ഞാൻ കേട്ടതിൽ എനിക്ക് നാച്ചുറലി ഇൻവോളണ്ടറിലി ഇഷ്ടം തോന്നിയ പാട്ടുകളൊക്കെ ഇവരുടേതാണ്. അപ്പൊ അതിൽ ഇവർ ഫോളോ ചെയ്തിരിക്കുന്ന ശൈലി അങ്ങനെയാണ്. പരമാവധി ഞാൻ സിമ്പിളാക്കാനേ നോക്കുകയുള്ളൂ. കാരണം പാട്ട് എപ്പോഴും കേട്ട് ആസ്വദിക്കാനുള്ളതാണ്, എഴുതി വായിച്ച് ആസ്വദിക്കാനുള്ളതല്ല. കാതിനുള്ളതാണ്, കണ്ണിനുള്ളതല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുന്നു ഞാൻ. ചിലപ്പോൾ എഴുതി നമ്മൾ തകർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും അവാർഡുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിലയൊക്കെ വരുമായിരിക്കും. പക്ഷെ അത് സോങ്ങിൻ്റെ എക്സ്പെൻസിലാവരുത് എന്നുള്ളത് എപ്പോഴും ഞാൻ നോക്കാറുണ്ട്. എല്ലാവരുടെയും കാതിലേക്ക് എത്തേണ്ട കാര്യമാണ്, അത് കേട്ട് ജഡ്ജ് ചെയ്യുക. എനിക്ക് ഈ ലിറിക്സ് പലരും എഴുതി നിരൂപണം ചെയ്യുമ്പോൾ ഞാൻ പറയാറുള്ള കാര്യമാണ് കേട്ട് നിങ്ങൾ മനസ്സിലാക്കുക. പലപ്പോഴും സിനിമ ഇറങ്ങിയിട്ട് കേട്ട് മനസ്സിലാക്കുക, സിനിമയ്ക്ക് മുമ്പേ അതിന്റെ റിവ്യൂ ചെയ്യേണ്ട കാര്യമില്ല. പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞാൽ എന്തെങ്കിലും എഴുതി വെച്ചാൽ മതിയല്ലോ, മ്യൂസിക് നല്ലതാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ഷന് ലിറിക്സിന്റെ മേലെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് ചേർന്ന് തോന്നാറുണ്ടോ? അല്ല, ഇന്നത്തെ കാലത്തുണ്ട്. ആക്ച്വലി സോങ്ങിൽ ഏറ്റവും നന്നാവേണ്ടത് മ്യൂസിക് തന്നെയാണ്. കാരണം ഒരു മോശം ട്യൂണുള്ള പാട്ടിൽ നമ്മൾ എന്ത് എഴുതിയാലും ആര് കേൾക്കാനാ പോകുന്നത്? പലപ്പോഴും നമുക്ക് ലിറിക്സ് മറന്നു പോകുമ്പോൾ നമ്മൾ സോങ് മൂളാറുണ്ട്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സാധനം മ്യൂസിക് തന്നെയാണ്. അത് നന്നായാലേ നമ്മൾ എന്ത് എഴുതിയിട്ടും കാര്യമുള്ളൂ. നമ്മൾ ഭാഷ പോലും അറിയാത്ത എത്രയോ പാട്ടുകൾ നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ലിറിക്സ് വരുന്നേയില്ല നമ്മുടെ മുമ്പിൽ, സോങ് ട്യൂണാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അത് തന്നെയാണ് അപ്പർ ഹാൻഡ്. അതിന് തന്നെയാണ് അപ്പർ ഹാൻഡ് വേണ്ടത്. എന്നുവെച്ചാൽ ലിറിക്സ് ഒരുപാട് താഴെയൊന്നും അല്ല, ഒരു 50 for music, 40 for lyrics, 10 for singing. സിനിമയിലും നീലാകാശം പച്ചക്കടലിലും സിനിമയുടെ ടൈറ്റിൽ പാട്ടുകളിലേക്ക് വരുന്നുണ്ട്. അത് അവർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് നമ്മൾ എഴുതുന്നതാണോ, അതോ എഴുതിയ അവർ തരുന്ന ക്യൂ ആണോ, അതോ നമ്മൾ എഴുതി വരുമ്പോൾ ഇത് ആഡ് ചെയ്യാമെന്ന് തോന്നിയിട്ട് ആ വാക്കുകൾ നമ്മൾ ആഡ് ചെയ്യുന്നതാണോ? സ്വയം ഞാൻ തന്നെ ആഡ് ചെയ്യുന്നതാണ് പലപ്പോഴും. ആദ്യമൊക്കെ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഇപ്പൊ ആക്ച്വലി അത് ചെയ്യാറില്ല, കുറവാണ്. എന്നാലും എന്തുകൊണ്ടായിരിക്കും അവരെ ടൈറ്റിൽ ഇട്ടതെന്ന് ഞാൻ അവരോട് ചോദിക്കും. ചിലപ്പോൾ ചോദിക്കാതെ തന്നെ നമുക്ക് കൺവിൻസ്ഡ് ആകും. അപ്പോൾ ചിലപ്പോൾ ആ സോങ്ങിന് അത് റിലവെന്റ് ആണെങ്കിൽ ചിലപ്പോൾ നാച്ചുറലി അത് എഴുതും. കണക്കാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് എനിക്ക് വർക്കായി, അത് എഴുതണം എന്ന് തന്നെ എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ രോമാഞ്ചത്തിൽ ആക്ച്വലി നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് ആദരാഞ്ജലി നേരിട്ട് എന്നുള്ള പാട്ടിന്റെ ബാക്കി എല്ലാ വരികളും എഴുതി, തന്നെ താനനാനനാനന്ന എന്നുള്ളത് എഴുതിയില്ല. അപ്പൊ ആ സിനിമയിൽ ആ വേറെ സോങ്സ് ഒക്കെ മുമ്പ് ചെയ്ത് തീർത്തു. ബാക്കി ഇറങ്ങാനുള്ള സോങ്സ് ആണ്, ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതിലൊന്നും ഈ രോമാഞ്ചം എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല. ഇത് ആക്ച്വലി ട്രെയിലറിൽ ഇടാന്ന് പറഞ്ഞ് ചെയ്ത പാട്ടാണ് ആദ്യം. അപ്പൊ ഈ ട്രെയിലർ ഇങ്ങനെ വരുമ്പോ തന്നെ നാനനാനന്ന പറയുമ്പോൾ രോമാഞ്ചം എഴുതി വരും. അപ്പോ രോമാഞ്ചം എന്ന് എഴുതിയാലോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. ഡയറക്ടറും അവിടെ രോമാഞ്ചം എഴുതി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ടു മൈൻഡ്സിലായിരുന്നു. സുഷിൻ എന്തായാലും ഇത് വേണ്ടെന്ന് പറഞ്ഞു, സിനിമയുടെ പേര് എഴുതണ്ടെന്ന് പറഞ്ഞു. ആക്ച്വലി അത് എഴുതിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഇത്രയും റീച്ച് ആ പാട്ടിന് വരില്ല. അപ്പൊ പിന്നെ അതിൽ എന്ത് എഴുതാന്ന് ആലോചിച്ചിട്ടാണ് പെട്ടെന്നാണ് എനിക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ആദരാഞ്ജലി നേരിട്ടേ എന്നായാലും. അപ്പൊ അത് ജിത്തുവിനെ ഡയറക്ടറിനെ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ജിത്തു ചിരിക്കുകയും സുഷിനെ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഓക്കെ ആവുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ചിലയിടത്ത് എഴുതാതിരിക്കുന്നതും ലൗഡ് ആവരുത്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ സട്ടിൽ ആവണം എന്നുള്ളത് എനിക്ക് വളരെ പലപ്പോഴും നമ്മൾ അങ്ങനെ വിചാരിക്കാതെ ലൗഡ് ആയി പോകും. എനിക്ക് ആ പാട്ട് പിന്നെ കേൾക്കാനേ പറ്റാറില്ല. അതായത് പറയുന്നത് കുറച്ച് ഓവർ ഡയറക്റ്റ് ആയി പോയി കഴിഞ്ഞാല് ഇൻഡയറക്ട്ലി പറയാനാണ് ഇഷ്ടം. ഇഷ്ടം ചില സ്ഥലത്ത് ഡയറക്ട്ലി പറയേണ്ടി വരും, സിറ്റുവേഷൻ അനുസരിച്ച്. നമുക്ക് ഇപ്പൊ ഗിരീഷ് പുത്തഞ്ചേരി വാക്കുകളുള്ള ഒരു ഡയറി കൊണ്ട് നടക്കുമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് വാക്കുകൾ എടുക്കും ഞാൻ പറഞ്ഞിട്ട് അതേ ഡയറി കൊണ്ട് നടന്നിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഇങ്ങനെ തുറന്നു റാൻഡംലി ഒരു പേജ് ഇങ്ങനെ തുറക്കും, എന്നിട്ട് അതിലുള്ള വാക്കുകൾ ഏതെങ്കിലും എടുത്ത ഫസ്റ്റ് ലൈൻ എഴുതുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ടെക്നിക്ക് ചേർന്നുണ്ടോ?
ഇല്ല, അങ്ങനെ ടെക്നിക്കൊന്നും ഇല്ല. ഇപ്പോൾ പിന്നെ ഫോണിലാണ് എഴുത്ത്, ബുക്കും പേപ്പറിലും ഒന്നുമില്ല. പിന്നെ ഫോണിലിപ്പോൾ ഏത് വാക്കിൻ്റെ അർത്ഥം നോക്കാം. അപ്പോൾ ഗൂഗിളിനെ ഭയങ്കരമായിട്ട് ആശ്രയിക്കാറുണ്ട്. ഏതെങ്കിലും വാക്ക് ഈ സ്ഥലത്ത് ചേരുവോ എന്നൊക്കെ അപ്പം തന്നെ അടിച്ച് നോക്കണം. വേറെ ആരും കാണാതെ അങ്ങനെ അടിച്ച് നോക്കിയിട്ട് അതിൻ്റെ മീനിങ്ങും കാര്യങ്ങളും ഞാനർത്ഥങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പം തന്നെ പറ്റുകയാണ്. ചിലപ്പോൾ അടുത്ത വർഷം ഞാൻ ആ വാക്കിനെ മറന്നു, അർത്ഥം പോലും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ. ഒരു വർക്ക് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതായത് മുഴുവനായിട്ടും ഡിറ്റാച്ച്ഡ് ആയിട്ട് ക്യാരക്ടേഴ്സിനൊന്നും വലിയ ഇതൊന്നും ഇല്ലാതെ നമ്മൾ വർക്ക് എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു പദസമ്പത്തൊക്കെ വെച്ചിട്ട് ലിറിക്സ് എഴുത്ത് പോസിബിൾ ആണോ കേട്ടോ? ആ ചിലപ്പോൾ നമുക്ക് എല്ലാ സിനിമയുടെ സ്ക്രിപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റാതെ വരാം. ചിലപ്പോൾ നമ്മൾ പറയാൻ പാടുള്ളൂ എന്നറിയില്ല. നമ്മൾ എഴുതി നമ്മൾ ഭയങ്കര ആശിച്ച് എഴുതിയിട്ട് ചിലപ്പോൾ അവർക്ക് കണക്റ്റ് ആവാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടാമത് എഴുതുന്നത് അവർക്ക് പ്ലീസ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും. അപ്പം ഞാൻ പല ഓട്ടോമാറ്റിക്കലി ഡിറ്റാച്ച്ഡ് ആവും. അങ്ങനെ വർക്കൗട്ടായ കാര്യങ്ങളുണ്ട്. ഞാൻ അതും ചിലപ്പോൾ വർക്കൗട്ട് ആവാറുണ്ട്. ചിലപ്പോൾ നാളെ നോക്കുമ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നും ചിലപ്പോൾ ആദ്യം എഴുതിയതല്ല രണ്ടാമത് എഴുതിയായിരിക്കും കറക്റ്റ് എന്ന് തോന്നാറുണ്ട്. അപ്പം അങ്ങനെ ചില സമയത്ത് ഡിറ്റാച്ച്ഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാറുണ്ട്. പലപ്പോഴും അങ്ങനെ ആവാൻ പാടില്ല. അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. വർക്ക് എഴുതി കഴിഞ്ഞ് ഡിറ്റാച്ച്ഡ് ആവണം. ചിലപ്പോ ആ പാട്ട് നമ്മൾ വിചാരിച്ച സമയത്ത് ഇറങ്ങണം എന്നില്ല, വിചാരിച്ച പോലെ ഇറങ്ങണം എന്നില്ല, വിചാരിച്ച രീതിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടണം എന്നില്ല. അപ്പൊ നമുക്ക് ഡിസപ്പോയിന്റ്മെന്റ് ആവും. അപ്പൊ അത് വേണ്ട, എഴുതി ലോക്കായി റെക്കോർഡിംഗ് കഴിഞ്ഞാൽ ഡിറ്റാച്ച്. അങ്ങനെ എപ്പോഴും ആയിരിക്കാൻ പറ്റാറുണ്ട്? പറയാൻ എളുപ്പമാണെന്നേ ഉള്ളു. ആദ്യമൊക്കെ അല്ലായിരുന്നു, ഒരുപാട് വിഷമിച്ചിട്ടും ഒക്കെ ഉണ്ട്. ചില പാട്ടുകൾ പടത്തിൽ ലാസ്റ്റ് മിനിറ്റ് കഥയൊക്കെ മാറിയിട്ട് പാട്ടൊക്കെ മാറുമ്പോൾ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. കാരണം അത്രയും ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചതായതുകൊണ്ട് ഇപ്പം പിന്നെ അങ്ങനെ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലോട്ട് എത്തി. ഭാവിയിൽ അല്ല, നമ്മൾ പഠിച്ചു പഠിച്ചിങ്ങനെ എത്തുമല്ലോ. ഇപ്പൊ പിന്നെ ആ പാട്ട് പടത്തിലില്ല കേട്ടോ, ഇല്ലേ, ഓക്കെ. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തതായിരിക്കും ചിലപ്പോൾ നമുക്ക് സക്സസ് കൊണ്ട് തരുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ബാലൻസ് എപ്പോഴും നമ്മൾ എല്ലാത്തിലും നമ്മൾ പോസിറ്റീവ് തന്നെ വരണം എന്ന് പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. ചേട്ടൻ്റെ രണ്ട് രീതിയിൽ വർക്ക് ചെയ്തിട്ടോട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്ന് ഫോണിൽ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കുന്ന ഒരു സമയം ചേട്ടനുണ്ടായിരുന്നു. പിന്നെ ഈ കമ്പോസിങ് ടേബിളിലേക്ക് പോയിട്ട് ഇവരുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന രണ്ട് സമയങ്ങളുണ്ടല്ലോ. ഇപ്പൊ രണ്ടാമത്തതിലായിരിക്കും ഇപ്പം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എങ്ങനെയാ? ചേട്ടന് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രോസസ് ചെയ്യുന്നതിനൊക്കെ ഒരു വ്യത്യാസം ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. നമ്മള് മറ്റത് ഡിസ്റ്റൻസിലാണ്, മറ്റത് അടുപ്പത്തിലിരുന്ന് എഴുതാണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ്? അടുത്തിരുന്ന് എഴുതുമ്പോൾ കൂടുതൽ ഗിവ് ആൻഡ് ടേക്സ് ഉണ്ടാവും. പിന്നെ ഡിസിഷൻ മേക്കിംഗ് വളരെ പെട്ടെന്ന് നടക്കും. ഒരു ഫസ്റ്റ് ലൈൻ എഴുതുമ്പോൾ തന്നെ പറയും, നമ്മൾ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓൺ സെയിം പേജായി. പിന്നെ അതനുസരിച്ചായിരിക്കും ബാക്കി ലൈൻസൊക്കെ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് കാര്യം നടക്കും. മറ്റേത് നമ്മൾ വീട്ടിലിരുന്ന് എഴുതിയിട്ട് ഒരാൾക്ക് അയച്ചു കഴിഞ്ഞാൽ അയാൾ കാണുമ്പോൾ ചിലപ്പോൾ വേറെ മാനസികാവസ്ഥയിലായിരിക്കും. അയാൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്കിടയിലായിരിക്കാം. മറ്റേത് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ അതിനു വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അത് കാണാനുള്ള മാനസികാവസ്ഥ തന്നെയാണ്. വേറെ ഡിസ്റ്റൻസിൽ അയക്കുമ്പോൾ പല സമയത്ത് പലരും കേൾക്കുന്നു പല രീതിയിൽ. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന മൂന്നാമത്തെ ലൈനായിരിക്കും, മറ്റേക്ക് അത് ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഡിലേസ് ഉണ്ടാവും. പിന്നെ ഫസ്റ്റ് ലൈൻ വർക്ക് ആയില്ലെങ്കിൽ ചിലപ്പോൾ ബാക്കി ലൈൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. അപ്പോൾ സമയം ചിലപ്പോൾ കൂടുതൽ വേസ്റ്റ് ആവും. പക്ഷേ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഡിസ്റ്റൻസ് വർക്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ നേരിട്ട് പോയിരുന്ന് എഴുതുമ്പോൾ ചിലപ്പോൾ അപ്പോൾ ഒന്നും വന്നില്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ബ്രേക്ക് എടുക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ബ്രേക്ക്സ് നമുക്ക് ഡിസ്റ്റൻസ് വർക്കിങ്ങിൽ എടുക്കാം. ചിലപ്പോൾ ഞാൻ അപ്പോൾ അത് വിട്ടിട്ട് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് തിരിച്ചൊന്ന് എഴുതുമ്പോൾ ഒരു ഫ്രഷ് ആയിട്ട് നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. റൈറ്റേഴ്സ് ബ്ലോക്ക് ഒക്കെ വരുമ്പോഴേ അതിന് ഡിസ്റ്റൻസ് വർക്കിംഗ് ആണ് കൂടുതലും. അത് ചോദിക്കണം എന്ന് വിചാരിച്ചതാ. നമ്മൾ എഴുതുന്ന ഒരാളാവുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റാത്ത ബ്ലോക്ക് എന്തായാലും ഉറപ്പായിട്ടും പല ഘട്ടങ്ങളിൽ വരും. അതെങ്ങനെ, ഈ വർക്ക് ഡെഡ്ലൈൻ ഉണ്ടാവുമല്ലോ, സിനിമയാണ്, അതിനൊരു ടൈം ഫ്രെയിം ഉണ്ടാവുമല്ലോ. അപ്പൊ വർക്ക് ഡെഡ്ലൈനും ഈ നമ്മുടെ റൈറ്റേഴ്സ് ബ്ലോക്കും തമ്മിൽ ചേട്ടൻ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകും? റൈറ്റേഴ്സ് ബ്ലോക്ക് ഉള്ളപ്പോൾ ഒരു ബ്രേക്ക് എന്തായാലും വേണം. അപ്പോൾ ഡെഡ്ലൈൻസ് അടുത്ത് വരികയാണെങ്കിൽ ആ ബ്രേക്കിന്റെ സമയം കുറയും എന്നുള്ളത് തന്നെയാണ്. ചിലപ്പോൾ ഒരു ക്വിക്ക് ബ്രേക്ക് ആയിരിക്കും നമുക്ക്, ചിലപ്പോൾ അത്രയൊക്കെ മതിയായിരിക്കും. ഒരു റീസ്റ്റാർട്ട് ആണ് വേണ്ടത്, നമുക്കൊരു റീബൂട്ട് ബട്ടൺ പ്രസ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ചില സമയത്ത് അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും, എനിക്കിപ്പോൾ എഴുതിയിട്ട് എന്തോ വരുന്നില്ല, ഞാനൊന്ന് ഡ്രൈവിന് പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കും. ചിലപ്പോൾ ഡ്രൈവിന് മുമ്പ് തന്നെ സാധനം കിട്ടും, അല്ലെങ്കിൽ ഡ്രൈവിന് പോയിട്ട് തിരിച്ച് വന്നു കഴിയുമ്പോൾ നേരത്തെ അപ്രോച്ച് ചെയ്ത രീതിയിലായിരിക്കില്ല അപ്രോച്ച് ചെയ്യുന്നത്. പലപ്പോഴും റൈറ്റേഴ്സ് ബ്ലോക്ക് എനിക്ക് സംഭവിക്കാറുള്ള, ഞാൻ ഇന്ന കോൺസെപ്റ്റ് എഴുതാമെന്നൊക്കെ പറഞ്ഞ് കുത്തനെ അതിലിരിക്കും. ചിലപ്പോൾ ആ മീറ്ററിലത് എഴുതാൻ പറ്റില്ലായിരിക്കും, നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ നോക്കും. അപ്പോൾ അത് നടക്കില്ല. പിന്നെ നമ്മൾ ഫ്രഷായിട്ട് പോയിട്ട് വന്നിട്ട് ഞാനിത് കേട്ടിട്ടുണ്ട്, ആരോ പറഞ്ഞു കേട്ടതാണ്. അതായത് നമ്മുടെ ഓലത്തുമ്പത്തിരുന്ന് ഉയലാണ്. അപ്പൊ അതിനാദ്യം ബിച്ചു സാറ് നീലക്കൊടുവേലി എന്നാണ് തുടങ്ങിയത്. നീലക്കൊടു സംതിങ് കേട്ട കഥയാണ്, സത്യമാണോന്ന് ഇപ്പോഴും അറിയില്ല. അപ്പോ അത് അദ്ദേഹത്തിന് എന്തോ നീലക്കൊടുവേലിയുടെ ആഴത്തിന്റെ കാര്യം എന്തോ എഴുതണം അദ്ദേഹത്തിന്, ഈ പാട്ടിൽ അത് എഴുതിയേ പറ്റുള്ളൂ. അപ്പൊ അതിലിരുന്ന് ഇരുന്ന് നീലക്കൊടുവേലിയുടെ തണ്ട് പോകുന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് കിട്ടിയില്ല.
പിന്നെ ഒരു ബ്രേക്ക് എടുത്തു. അപ്പോൾ എനിക്കൊന്ന് ഫാസിൽ സാറ് പറഞ്ഞു നീലക്കൊടി വേരി ഒന്ന് മാറ്റിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് അദ്ദേഹം പിറ്റേ ദിവസം വന്നിട്ട് ഫുൾ റിസ് കൊടുത്തു പോലത്തുമ്പത്തായി. അപ്പൊ ആ ഒരു ബ്രേക്കിന്റെ ആവശ്യം നമുക്ക് ചിലപ്പോൾ റൈറ്റേഴ്സ് ബ്ലോക്ക് മാറാൻ വേണ്ടി വരുള്ളൂ. ആ ഒരു ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ തന്നെ സ്റ്റക്ക് ആയി പോയിട്ടുണ്ട് എപ്പോഴെങ്കിലും. വല്ലപ്പോഴും ചില പാട്ടുകൾ ചിലപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടാവാം, ജോണർ കാരണമായിരിക്കാം, ചിലപ്പോൾ ഒന്ന് സ്റ്റക്കാവും. പക്ഷെ എന്നാലും എങ്ങനെയെങ്കിലൊക്കെ ഊരി പോരും. ഇതുണ്ടല്ലോ നമ്മുടെ ഏതാ കള കള സിനിമയുടെ ടൈറ്റിൽ സോങ് ഉണ്ടല്ലോ, ആ സിനിമ അന്ന് വരെ കണ്ട മലയാള സിനിമയിലെ ചില സാധനങ്ങൾ ബ്രേക്ക് ചെയ്തുകൂടി കൊണ്ട് വന്ന ഒരു എഡിറ്റിംഗിലായാലും അതിന്റെ ടെക്നിക്സിലൊക്കെ അങ്ങനെ സ്റ്റാൻഡ് ഔട്ട് സിനിമയാണ്, രണ്ടോ അഭിപ്രായം ഉണ്ടാവാം എന്നാലും. അപ്പൊ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ടൈറ്റിൽ സോങ് എഴുതുമ്പോ ഭയങ്കര പ്രഷറായിരുന്നു, വന്യം സർവം വന്യം എന്ന് എഴുതി ഒരു ദിവസം കൊണ്ട് തന്നെ പോയി കഥ കേട്ട് അപ്പൊ തന്നെ എഴുതി തിരിച്ചു വന്നവർക്കാണ്. വളരെ ഈസി ആയിരുന്നു അത് എഴുതാൻ. പിന്നെ എനിക്ക് അതോട് റിലേറ്റ് ചെയ്യാനും പറ്റി. മാതയ പ്രകൃതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു തുടക്കമാണ് ആ പാട്ടിന്റെ, പെട്ടെന്ന് തീർന്നായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന അതാ ചില പാട്ടുകൾ ഇത് ഒരുപാട് സമയത്ത് എഴുതിയായിരിക്കും. പഴയ തലമുറയിൽ നിന്ന് ചേട്ടൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരു ലിറിസിസ്റ്റ് ഉണ്ട്, ഒരു ഒന്നോ രണ്ടോ പേരുടെ പേര് പറയാൻ പറഞ്ഞ ആരൊക്കെയായിരിക്കും? ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടാതിരിക്കും എന്നുള്ളത് അതാ ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ പേരുകൾ തന്നെ റിപ്പീറ്റ് ചെയ്യാം. പി ഭാസ്കരൻ മാഷാണ് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഗിരീഷ് പുത്തഞ്ചേരിയാണ്, പിന്നെ കൈതപ്പുറം സാറും യൂസഫ് ഇലക്കിച്ചേരിയൊക്കെ ഉണ്ട് പറയുമ്പോൾ. പിന്നെ ബാക്കി ഞാൻ പറഞ്ഞു പോകും. കാരണം ഇവരുടെ പേര് പറയാൻ കാരണം ഇത് ഞാൻ വോളണ്ടിയർലി എടുത്തൊരു തീരുമാനമോ ഒന്നുമല്ല, നാച്ചുറലി ഇങ്ങോട്ട് ഇവരും എന്നിൽ വന്ന് ചേരുകയായിരുന്നു. പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഈ വരിയല്ലേ ഇവരുടേതാണ്. കറക്റ്റ്. ഇതൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഇത് ആരാണെന്ന് പിന്നെ നോക്കിയപ്പോൾ ഇത് ഇവരാണെന്ന് തിരിച്ചറിയുന്നതാണ്. അപ്പൊ അങ്ങനെ മെജോറിറ്റി ഓഫ് സോങ്സിലും ഒരാളുടെ പേര് കാണുമ്പോൾ നമുക്ക് അയാളോട് ആരാധന തോന്നും. അല്ല എനിക്കിത് പറ്റിയിട്ടുണ്ട്, ഉയരുന്നതി ഞാൻ കുറെ കേട്ട പാട്ടാണ്, പക്ഷെ റെസിസ്റ്റ് വിനായ ശശികുമാറാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. സ്ഥിരമാണ് എല്ലാരും മെസ്സേജ് അയക്കുന്നത്, ഇപ്പോഴാണ് അറിയുന്നത് തനിയെ ആരാധിക്കെ പവിഴമഴ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴും മെസ്സേജ് കിട്ടാറുണ്ടോ? ഓ ഒരുപാട് ഒരുപാട് കിട്ടാറുണ്ട്. കാരണം ഈ പറഞ്ഞ ആൾക്കാർ അറിയുന്നത് കുറച്ച് വൈകിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോ. അപ്പൊ അവരൊക്കെ കാലം തെറ്റിയൊക്കെ മെസ്സേജ് അയക്കും. ചിലപ്പോ അഞ്ചു വർഷം മുമ്പ് ഇറങ്ങിയ പാടിനെ പറ്റി ഇന്നയക്കും. ചിലപ്പോ സന്തോഷം തോന്നാറുണ്ട്. ചില അണ്ടർ റേറ്റഡ് സോങ്സിനെ പറ്റിയൊക്കെ പലരും മെസ്സേജ് അയക്കുമ്പോ ഇതൊക്കെ ശ്രദ്ധിച്ച് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടല്ലോ എന്നൊക്കെ സന്തോഷിക്കാറുണ്ട്. കുറച്ചുകൂടി ആൾക്കാരെ കേട്ടെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി ഏതെങ്കിലും ഒരു. അങ്ങനെയല്ല, പലപ്പോഴും ഇപ്പം ചില ജോണേഴ്സിലുള്ള പാട്ടുകളുണ്ടല്ലോ നമ്മൾക്ക് അണ്ടർ റേറ്റ് ചെയ്യാൻ തോന്നും. ആ ജോണറിന്റെ പ്രശ്നമാണ്. ഇപ്പൊ മികച്ചൊരു കോമഡി സിനിമയ്ക്ക് ബെസ്റ്റ് ഫിലിം അവാർഡ്സ് കിട്ടിയ ചരിത്രം കുറവല്ലേ? ഹാർഡ് ഹിറ്റിംഗ് ഡ്രാമാസിനല്ലേ കൂടുതലും കൊടുക്കാറുള്ളത്? എന്ന് പറഞ്ഞ പോലെ സോങ്സിലും ചില അടിപൊളി പാട്ടുകളിലൊക്കെ നമ്മൾ ഉഗ്രൻ സാധനങ്ങളൊക്കെ എഴുതിയിരുന്നു തോന്നും. ആ അഹങ്കാരം പാട്ടിറങ്ങുമ്പോൾ മാറും. ചില പാട്ട് ഹിറ്റാവും, ലിറിക്സിനെ പറ്റി ആരും ഒന്നും പറയില്ല. പക്ഷെ അത് ചിലർ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോ ആർക്കെങ്കിലും കിട്ടിയല്ലോ എന്നുള്ളത്. ഞാൻ തന്നെ ചിലപ്പോൾ ആലോചിച്ചിട്ട് ഫേക്ക് പ്രൊഫൈൽ തുടങ്ങിയിട്ട് ഞാൻ തന്നെ ആർട്ടിക്കിൾ എഴുതിയിട്ടാലോ ബ്രില്ലിയൻസിനെ പറ്റിയിട്ടെന്ന്, ഇത് ബ്രില്ലിയൻസ് ആണല്ലോ. ചില സമയത്ത് ഞാൻ ഇതുപോലത്തെ സിനിമയുടെ പിന്നീട് സംഭവിക്കാൻ പോകുന്ന കാര്യം ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ടുള്ള മറ്റേ ബ്രില്ലിയൻസ് ഒക്കെ ലിറിക്സിൽ ഉൾപ്പെടുത്താറുണ്ട്. അതെ അതെ അതെ. ഇപ്പൊ ഇവരുടെ റിലേഷൻഷിപ്പ് ജെനുവിൻ അല്ല, പിന്നെ പൊളിയും ഒരാള് ചതിക്കും എന്നൊക്കെയുള്ള ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. അപ്പോ അത് ചിലർ ഐഡന്റിഫൈ ചെയ്യും. ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാവാതെ തന്നെ ഉണ്ടാവുന്നവരായിരിക്കും. പോത്തട്ട ബ്രില്ലിയൻസ് പോലെ എല്ലാരും ലിറിക്സിന്റെ ബ്രില്ലിയൻസ് നോക്കില്ല, എന്നാലും ചെയ്യുന്നവരുണ്ട്. ലിറിക്സിന്റെ ബ്രില്ലിയൻസ് പറുദീസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാത്തിനും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അങ്ങനെ ഒരു ഭൂമിയാണ് ആവശ്യം എന്നുള്ളത് ചിലപ്പോൾ മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞാൽ അതിന് ഈ ഒരു സിംപ്ലിസിറ്റി ഉണ്ടാവില്ല. ഈ പറദീസ പാട്ടുണ്ടാക്കിയ ഓളുണ്ടല്ലോ, അതിന്റെ വരികളും അതേപോലെ ഡിസ്കസ് ചെയ്യപ്പെട്ട അതൊരു അപൂർവ സംഭവമാണ്. എല്ലാം ഒരേ സമയത്ത് ഇങ്ങനെ ഡിസ്കസ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് പാട്ടായാലും വരിയായാലും ഒക്കെ. അപ്പൊ പാടുന്നവർ പാടട്ടെ, ആടുന്നവർ ആടട്ടെ, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ. ആക്ച്വലി അത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് എഴുതിയ പാട്ടാണ്. പറദീസാന്ന് ആയിരുന്നില്ല ആദ്യം ആ ട്യൂണ് കിട്ടിയപ്പോ. തനാന എന്നുള്ള ഹുക്കിന് വേറെ ഏതെങ്കിലും ഒരു മലയാളം അല്ലാത്ത ഇന്ത്യൻ അല്ലാത്തൊരു വാക്ക് എഴുതാമെന്നൊക്കെ ആദ്യം തീരുമാനിച്ച് കുറെ അലഞ്ഞു. സ്പാനിഷ് വാക്കുകൾ തേടിയും മറ്റേ മോട്ടോർ സൈക്കിൾ ഡയറീസ് പോയി അങ്ങനത്തെ മറ്റേ ഹസ്തലവിസ്തയൊക്കെ പോലത്തെ സാധനങ്ങളൊക്കെ തപ്പി കുറേ യാത്ര ചെയ്തു, ഒന്നും നടന്നില്ല. പിന്നെ ഞാൻ ഭയങ്കര ഡെഡ് ലൈൻ ഉണ്ടായിരുന്നു, കാരണം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സോങ് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ മാമലേട്ടൻ്റെ സൈഡിൽ നിന്ന് ടെൻഷൻ ആവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു മലയാളത്തിലേക്ക് തന്നെ തിരിച്ചു വരാം, മലയാളത്തിൽ തന്നെ ഉണ്ടാവും. അങ്ങനെയാണ് പറദീസയിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ സുഷിനോട് ആദ്യം വിളിച്ച് ചോദിച്ചത് ഈ താനാന എന്നുള്ളത് തനനാന ഞാൻ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല, എന്ത് പറ്റി പറദീസ എന്നൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും
അമലേട്ടനൊക്കെ പറഞ്ഞു അതിന് മുമ്പും ശേഷം എന്താ. അപ്പൊ ഞാൻ ഐഡിയ പറഞ്ഞു ഇങ്ങനെ കോൺസെപ്റ്റ് കൊടുത്തു. എനിക്ക് ആ സിനിമയുടെ സിറ്റുവേഷൻ തന്നെ കിട്ടിയതാണ്, കാരണം ഇഷ്ടപ്പെടുന്ന രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള സിറ്റുവേഷൻ ആ സിനിമയിൽ തന്നെ ഉണ്ട്, സ്വാതന്ത്ര്യത്തെ പറ്റിയൊക്കെയുള്ള അഡ്രസ്സിങ് ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറ്റുന്ന ഒരു കെൽപ്പുള്ള ഭൂമി, ആ ഭൂമിയെ പറ്റിയാണ് പറയുന്നത് എന്ന് പറഞ്ഞു അന്ന് അന്ന് എഴുതി തന്നേക്കെന്ന് പറഞ്ഞപ്പോ അങ്ങനെ എഴുതി കൊടുത്തപ്പോ വർക്കായതാണ് പറദീസ. അതിന് ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിയ ഒരു പാട്ടാണല്ലേ, വേഗം ആൾക്കാർ ഏറ്റെടുക്കുകയും വരാറുണ്ടോ? ഉണ്ട് ഉണ്ട്. ആ പാട്ടിനെ പറ്റി ഒരുപാട് അതിന്റെ ക്രെഡിറ്റ്സ് ഞാൻ വീണ്ടും എല്ലാവർക്കും കൊടുക്കുന്നു. അതിന്റെ കൊറിയോഗ്രാഫി, ആക്ടിങ്, ആക്ടേഴ്സ്, ഡാൻസിങ് എല്ലാം ഒത്തുവന്നപ്പോഴാണ്, അതിന്റെ മേക്കിംഗ് ഒക്കെ ഒത്തുവന്നപ്പോഴാണ് ആ പാട്ട് ഹിറ്റ് ആയത്. പിന്നെ ആ സിനിമയും അല്ലാതെ തന്നെ വളരെ അധികം ഹൈപ്പുള്ള സിനിമയായിരുന്നല്ലോ, അതിനൊക്കെ എന്റെ ക്രെഡിറ്റ് ഉണ്ട്. ചേട്ടന്റെ കരിയർ ഗ്രാഫിൽ എല്ലാം ഒരു എന്താ പറയാ, പാട്ടിനൊപ്പം തന്നെ സിനിമകളും വർക്കായി ഒരുപാട് സിനിമകളിൽ പാർട്ടായിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമായിട്ടാണോ കാണുന്നത്, അതോ എന്റെ സെലക്ഷൻ അല്ല? എന്റെ ഒരു വർക്ക് പോലും എന്റെ സെലക്ഷൻ അല്ല. ചിലപ്പോൾ വിളിച്ച അവസരം ചോദിക്കാറുണ്ട്, കിട്ടാറുണ്ട്, അങ്ങനെ നോക്കി ഒരു കണക്കിന് ചില സിനിമകൾ എന്റെ സെലക്ഷൻ ആണ്. പക്ഷെ എന്നെ സെലക്ട് ചെയ്യുന്നതാണ്, പിന്നെ ഹിറ്റ് ആവുന്നത് സംഭവിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട്, അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. പണ്ടും ഇന്നും അങ്ങനെ തന്നെ പോകുന്നുണ്ട്, അങ്ങനെ തന്നെ പോട്ടെ. ചേട്ടൻ എഴുതിയിട്ടുള്ള ചില പാട്ടുകളിൽ ഈ റാപ്പ് ലിറിക്സ് കൂടി വരുന്ന പോർഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ രണ്ട് ലിറിസിസ്റ്റുകളും തമ്മിൽ അസോസിയേറ്റ് ചെയ്താണോ അതുണ്ടാവുന്നത്, അതോ രണ്ടും സെപ്പറേറ്റ് വർക്കാണോ? ഒരുമിച്ചിരുന്ന് ചെയ്യുന്നുണ്ട്, പക്ഷെ വർക്ക് സെപ്പറേറ്റ് ആണ്. ഇപ്പം ഗൗതമൻ രഥം എന്നുള്ള സിനിമയിൽ ഒരു പാട്ടില് നീരജ് റാപ്പ് എഴുതിയിട്ടുണ്ട്. ആ പാട്ട് എഴുതുമ്പോൾ നീരജ് അവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു പോർഷൻ വന്നപ്പോഴത്തേക്ക് നീരജ് പറഞ്ഞ് നീരജ് തന്നെ ചെയ്യാം എന്ന രീതിക്ക് അങ്ങനെ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ് ബാങ് എന്ന് പറഞ്ഞ സോങ്, സൈനോരവാടി സോങ്. അല്ലാതെ ഈ സെവൻത് ഡേയിലെ പാട്ടൊക്കെ തന്നെയും സെപ്പറേറ്റ് വർക്ക്, സെപ്പറേറ്റ് സെപ്പറേറ്റ് വർക്ക്സ് ആണ്. ഇപ്പൊ അവസാനം ചെയ്ത രോമാഞ്ചത്തിൽ ഒരു ഇറങ്ങാനുള്ള ഒരു പാട്ടിൽ റാപ്പ് വരുന്നുണ്ട്, അത് സെപ്പറേറ്റ്ലി ചെയ്യുന്നതാണ്. ഈ ഗോദയിലെ പാട്ടുണ്ടല്ലോ, ഓറബ്ബ പെണ്ണ് ഭയങ്കരിയ കണ്ടാലോ കില്ലാടി അങ്ങനത്തെ വാക്കൊക്കെ ഉണ്ടല്ലോ, ഇതേ ഒരു ലൈൻ ഓഫ് വാക്കുകൾ അപ്രോച്ച് ചെയ്യുന്ന വേറൊരാള് മനു മഞ്ജിത, എടുക്ക കാശായി അങ്ങനെ ഡിഷ്യൂം ഡിഷ്യൂ, നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സാധനങ്ങൾ ഇടുന്ന ഒരു ലിറിസിസ്റ്റാ. അപ്പൊ ഈ രണ്ട് സിമിലാരിറ്റി തോന്നിയോണ്ട് ഞാൻ മെൻഷൻ ചെയ്തു തന്നേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള വാക്കുകൾ എങ്ങനെയാ അതിലേക്ക് കൊണ്ടുവരുന്നത്, എങ്ങനെയാണ്? മനു പിന്നെ മനു, നമ്മളിപ്പോ ഇൻഡസ്ട്രിയിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒരു പാട്ട് എഴുതി നമുക്ക് അങ്ങനത്തെ ഒരു അഞ്ച് പാട്ട് കൂടെ തരും. അപ്പൊ അങ്ങനത്തെ ഒരു പാട്ട് മനു എഴുതി കഴിയുമ്പോൾ മനുവിന് അങ്ങനത്തെ ഒരു അഞ്ച് പാട്ട് കൂടെ എഴുതാൻ കിട്ടും, മനു അങ്ങനത്തെ ഒരാളാവും. മനു മെലഡി എഴുതിയിട്ടുണ്ട്, ഞാൻ ഉറപ്പ ഭയങ്കര പോലത്തെ ഞാൻ ജാക്സൺ മെലഡിയും അങ്ങനത്തെ ആദരാഞ്ജലി ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്കൊരു സ്റ്റാമ്പ് വരുന്ന നമ്മുടെ ഏറ്റവും വലിയ ഹിറ്റ് ആയിരിക്കും. ആരാധിക കഴിഞ്ഞപ്പോൾ പിന്നെ ലവ് സോങ്സ് ആയിരുന്നു കുറച്ച് കാലം. ആദ്യത്തെ കുറെ കാലം ലവ് സോങ് കിട്ടാൻ വേണ്ടി ഞാൻ കെഞ്ചിട്ടുണ്ട്, മെലഡി കിട്ടാൻ വേണ്ടി കിട്ടിയിട്ടില്ല. കാരണം നീലാശ കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ ട്രാവൽ സോങ് അങ്ങനത്തെ കുറെ കാലമായിരുന്നു. അതെ പറഞ്ഞു ചില ഇങ്ങനത്തെ പാട്ട് കിട്ടുന്നത് അത്യപ്പറം സന്തോഷമാണ്, കാരണം നമുക്ക് സ്ഥിരം പാട്ടുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത കുറെ വാക്കുകൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ബേസിലിന്റെ പടമാണല്ലോ, ബേസിലായിട്ടുള്ള ഫസ്റ്റ് വർക്കായിരുന്നത്. അപ്പോ എഴുതിയെന്നേ ഉള്ളൂ, അങ്ങനെ ഡിസ്കസ് ചെയ്യാത്ത ഒരു പാട്ട് എന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ മുട്ടപ്പാട്ടുണ്ടല്ലോ, പോഷക കൊടുക്ക മുഖത്തും തലയിലും ഒക്കെ ഇടുന്നത്, അപ്പൊ അതെങ്ങനെയാ ആ മുട്ടയുടെ ഉപയോഗങ്ങൾ അത് ലിസ്റ്റ് ചെയ്തിട്ടല്ലോ പാട്ടുണ്ടാക്കിയത്? ആ ഡയറക്ടറിന് വളരെ പെർട്ടിക്കുലർ ആയിട്ട് ഇങ്ങനെ തന്നെ സീനിൽ വരണം എന്നൊക്കെ പുള്ളി വെരി പെർട്ടിക്കുലർ ആയിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെയാണ് ആ പറഞ്ഞ മുട്ടയുടെ പോഷക ഗുണങ്ങളൊക്കെ എഴുതിയത്. മുട്ടപ്പാട്ട് എന്നുള്ള പാട്ട് അങ്ങനെ തന്നെ കൺസീവ് ചെയ്ത ഡയറക്ടറാണ്. അത് ഈ പറഞ്ഞ അണ്ടർ റേറ്റഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ചിലപ്പോ വേറെ ഏതെങ്കിലും ഒരു സമയത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ, ഇഷ്ടപ്പെടുന്ന ഇപ്പൊ റോസാപ്പൂവിലെ വേറൊരു പാട്ട് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് റീച്ച്, ഏത് സമയത്ത് ഏതൊക്കെ കയറി പോകുന്ന നമുക്ക് പറയാൻ പറ്റില്ല. ഈ എഴുത്താണല്ലോ, അപ്പൊ എഴുത്തിന്റെ മറ്റു മേഖലകളിലേക്കോ സിനിമയുടെ തന്നെ മറ്റു മേഖലകളിലേക്കോ കൈവയ്ക്കാനുള്ള ശ്രമം ഉണ്ടോ? ശ്രമം ഉണ്ടാവും തോന്നുന്നു ഭാവിയിൽ, എത്ര കാലം കൊണ്ടെന്ന് എനിക്കറിയില്ല. തൽക്കാലം കൈവച്ചോണ്ടിരിക്കുന്നത് കൈവിട്ട് പോവാതെ നോക്കുക എന്നുള്ളത് ഫസ്റ്റ് പ്രയോറിറ്റി. ഇപ്പൊ കിട്ടിയ കോണ്ടാക്ട്സ് ഒക്കെ അതിലേക്ക് ഹെൽപ്പ് ചെയ്യുന്നവരായിരിക്കില്ലേ? മീൻസ് അങ്ങനെ എല്ലാവരും ചാൻസ് വാങ്ങി തരുന്നല്ല, ഇവര് കിട്ടുന്ന ലേണിങ്സ് നമ്മുടെ അങ്ങനെ ഒരു ഉറപ്പായിട്ടും എത്രത്തോളം എനിക്കറിയില്ല. ചിലപ്പോ ഒരു സിനിമ ഡയറക്ഷൻ സൈഡൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ചിലപ്പോ അതിനുവേണ്ടി കുറച്ചുകൂടെ ഒക്കെ സ്റ്റഡി ചെയ്യേണ്ടി വരുമായിരിക്കാം. പക്ഷെ ഓഫ്കോഴ്സ് മനസ്സിലത് ആഗ്രഹമുണ്ട്, ഇന്ന് എങ്ങനെയൊന്നും അറിയില്ല. ഇനി നമ്മുടെ മലയം കുഞ്ഞ സിനിമയില് ഈ ചോലപ്പെണ്ണെ നീ ഒഴുകിപ്പോയി കാടോടൊരു വാക്കും മിണ്ടാതെയാണ്. അപ്പൊ അതില് ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടറും ഈ ജംഗിൾ കാട് കോൺസെപ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് നടക്കുന്ന കഥ നടക്കുന്ന ആ സ്പേസും കാടിന്റെ ഒരു വന്യത
അടുത്ത മൊമെന്റിൽ നമുക്ക് അറിയാം ഇത് എന്തോ പറ്റാൻ പോവാണെന്നുള്ള സാധനം. അതേസമയം സഹോദരി ഒന്നും പറയാതെ പോയി, എന്നോട് നീ പറയാതെ വീട്ടിൽ നിന്ന് പോയി എന്നുള്ളത്. അപ്പോൾ അടുത്ത മൊമെന്റിൽ എന്ത് ഹാപ്പൻ ചെയ്യും എന്നുള്ളത് ആ വരികളിൽ ഉണ്ട്. അത് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഒരു ലെജൻഡും. എങ്ങനെയാണ് ആ വരികളും അതിൻ്റെ കമ്പോസിഷനും ഒക്കെ നടന്നത്? കോമ്പോസിഷൻ നടന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിക്കേണ്ടാണ് ഞാൻ ആ സിനിമയുടെ ഭാഗം വന്നത്. മലയും കുഞ്ഞെന്നുള്ള സിനിമ വരുന്നുണ്ട്, എ ആർ റഹ്മാനാണ് മ്യൂസിക്, വാവും എന്നൊക്കെ ഞാനും പറഞ്ഞു. ട്രെയിലറും വന്നു, വാവും ഞാൻ പറഞ്ഞു. അപ്പോഴും അറിയില്ല ഞാൻ ഈ സിനിമയിൽ പാട്ടെടുത്തോന്നുള്ളത്. അതിനുശേഷമാണ് ഞാൻ അതിൻ്റെ, ഇൻഫാക്ട് എ ആർ റഹ്മാൻ സാറും സിനിമ കണ്ടു കഴിഞ്ഞിട്ടാണ് സിനിമയുടെ ഭാഗമാവുന്നത്. അപ്പോൾ എന്നോടും ആദ്യം സിനിമ കാണാനാണ് പറഞ്ഞത് ഡയറക്ടർ സജിമോൻ ചേട്ടനും മഹേഷ് ചേട്ടനും ഫഹദും ഒക്കെ. അപ്പോൾ അങ്ങനെ സിനിമ കണ്ടിട്ടാണ് ആ സിനിമയുടെ ഭാഗം വന്നത്. ഈ പർട്ടിക്കുലർ സോങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു കല്യാണ പാട്ടാണെന്ന് വെച്ചാൽ കല്യാണ പാട്ടാണ്, ഒരു വീട്ടിലെ കല്യാണം നടക്കുമ്പോഴുള്ള പാട്ടാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ പോസിറ്റിവിറ്റിയും വേണം. എന്നാൽ ഇത് ഒരു ഫ്ലാഷ് ബാക്ക് സോങ് ആണ്, ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മയാണ് ആ പാട്ട്. അപ്പോൾ അതിൻ്റെ നെഗറ്റിവിറ്റിയും വേണം. അപ്പോൾ ട്യൂണിൽ പോസിറ്റിവിറ്റിയും ലിറിക്സിൽ നെഗറ്റിവിറ്റിയും കൂടെ മെറജ് ചെയ്ത് എഴുതിയൊരു പാട്ടാണ്. അപ്പോൾ റഹ്മാൻ സാർ ആ സമയത്ത് ദുബായിലായിരുന്നു, ബട്ട് ഞാൻ ഇവിടെ ഇവരുടെ കൂടെ ഇരുന്നിട്ട് നമ്മുടെ സിനിമയുടെ ടീമിൻ്റെ കൂടെ ഇരുന്നിട്ട് എഴുതിയ പാട്ടാണ്. അപ്പോൾ എന്താണ്, പാട്ട് കൊള്ളാമോ? പാട്ട് നല്ലതാണ്. അല്ല, വരികൾക്ക് അതിൻ്റെ എന്താ പറയുക, സിനിമ മൊത്തത്തിൽ പറയാൻ പറഞ്ഞ ആ ഒരു പോർഷൻ, അനിയത്തിയുടെ പോർഷനായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യുന്ന വരികളുണ്ട് അതിൽ. അതാ ചോദിച്ചത്. പിന്നെ നെല്ലിക്ക എന്ന് പറയുന്ന ഒരു വേർഡും മറ്റേ പാട്ടുണ്ടല്ലോ, മണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ്. ഈ നെല്ലിക്ക വേറെ ഏതൊരു പാട്ടിലൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനതിപ്പോ ഓർക്കുന്നില്ല ഏതാന്ന്. ആ നെല്ലിക്ക പോലും പിന്നെ പിന്നെ എനിക്കില്ലേന്ന്, അവന്റെ അനിക്കുട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ ചോദ്യമാണ്. നെല്ലിക്ക പോലും കഴിച്ചു കഴിഞ്ഞൊരു ആഫ്റ്റർ പോയിന്റ് മധുരിക്കും, എന്നിട്ട് എന്റെ ലൈഫിൽ മധുരം വരുന്നില്ലല്ലോ എന്നുള്ളതാണ്. അതിന്റെ അടുത്ത സ്റ്റാൻസിൽ നീലക്കുറിഞ്ഞി, അതേ സ്ഥലത്ത് വരുന്ന നീലക്കുറിഞ്ഞി പോലും മെല്ലെ തഞ്ചത്തിൽ പൂക്കുകയില്ല. നീലക്കുറിഞ്ഞി പോലും 12 വർഷം കൂടുമ്പോൾ ഒന്ന് പൂക്കും. അവന്റെ ജീവിതത്തിൽ മാത്രം എത്ര വർഷം കഴിഞ്ഞിട്ട് വീണ്ടും സന്തോഷം വരുന്നില്ല എന്നുള്ള അവന്റെ ആത്മകഥകളാണ് ആക്ച്വലി സിനിമയിൽ. അതൊരു കല്യാണ സമയത്ത് വരുന്ന ഒരു ഫോക്ക് മൂഡിലാണ് വരുന്നതെങ്കിൽ ആക്ച്വലി ഇവന്റെ ഓർമ്മയാണല്ലോ. അപ്പൊ ഇവന്റെ പി ഒ വിയിലാണ് എഴുതിയിരിക്കുന്നത്. അതൊരു ഗംഭീര വർക്കായിരുന്നു എന്നാണ് എനിക്ക് കുറച്ചുകൂടെ ആൾക്കാർക്ക് സംസാരിക്കാം എന്ന് തോന്നുന്ന ഒരു വർക്കായിരുന്നു അത്. അതുപോലെ ഒരു ലെജൻഡിനെ കൂടി ഒരു ചോദ്യമുണ്ട്. വിദ്യാസാഗർ വിദ്യാജിയുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ അതിൽ തൊട്ടൊഴിയും പട്ട് വിരൽ സുഖമോ എന്നൊരു വരിയുണ്ട്. എനിക്ക് ഫസ്റ്റ് പോർഷനിലെ വരികളെക്കാളും ഹുക്കായിട്ട് തോന്നിയത് ഈ ഇട്ട പ്രാസത്തിലെ ആ വരികൾ, ആ വാക്കുകൾ ഒപ്പിച്ചിരിക്കുന്ന വിധമാണ്. അവിടുത്തെ വർക്കിംഗ് എങ്ങനെയാണ് നടന്നത്? സാറിനെ പറ്റി പറയുകയാണെങ്കിൽ വേറൊരു എപ്പിസോഡ് തന്നെ വേണ്ടി വരും തോന്നുന്നു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടറാണ് എൻ്റെ ലൈഫിൽ. ഇപ്പോൾ സാറിനെ 10 വർഷത്തോളമായിട്ട് എനിക്കറിയാം. സാറിന് എന്നെ ആദ്യം ഒരു ഫാനായിട്ടാണ് അറിയുന്നത് വിദ്യാസാഗർ സാറിന്. കാരണം ചെന്നൈയിലായിരുന്നപ്പോൾ സാറിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ ദൂരെ പോയിട്ട് സാറിന് ഒരു നോക്ക് കാണാൻ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ഒരാളായിരുന്നു. വഴി കാറിലൊക്കെ പാസ് ചെയ്യുമ്പോൾ തലവട്ടം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത്രയും ഹാപ്പി ആയിട്ട് പോകുന്ന ഒരാളായിരുന്നു. പിന്നീട് ലിറിക്സ് എഴുതും ഞാനിന്ന് സാറിയുമേ എന്തോ പയ്യനാ എന്നാണ് ചോദിച്ചപ്പോൾ, സാറിന് എന്നെ ഫാനായിട്ട് അറിയാം ലിറിക്സ് എഴുതുമോ എന്നാണ് ചോദിച്ചത്. ആക്ച്വലി സാറുമായിട്ട് ആദ്യം വർക്ക് ചെയ്തത് സോളമൻ്റെ ദൈനീച്ചകളിലല്ല, വർഷങ്ങൾക്ക് മുമ്പ് വേറൊരു സിനിമയിലായിരുന്നു. പക്ഷേ അത് സോങ് എഴുതി റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റ് അതിൻ്റെ സ്റ്റോറിക്കൊരു ചേഞ്ച് വന്നിട്ട് ആ സോങ് പോയതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആലോചിച്ചിരുന്ന കരഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം സാറുമായിട്ട് വർക്ക് ചെയ്ത സിനിമയാണ് അത് മാറി. അതിനുശേഷവും സാറ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട്. സാറ് ഭയങ്കര വർക്കഹോളിക് ആയിട്ടൊരു മനുഷ്യനാണ്. ലോക്ക്ഡൌൺ സമയത്ത് പോലും വേറെ ആരുടെയും പ്രൊജക്റ്റുകളൊന്നും നീങ്ങാത്ത സമയത്ത് പോലും സാറ് ഡെയിലി പാട്ട് കമ്പോസ് ചെയ്യും, എന്നിട്ട് എനിക്ക് അയച്ചു തരും, ഞാൻ പാട്ട് എഴുതും. അങ്ങനെ ഒരു സിനിമയ്ക്കോ ഒരു വർക്കിനോ വേണ്ടി അല്ലാതെ തന്നെ ഞാനും സാറും കൂടി മോർ ദൻ 30 ട്യൂൺസോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സോളമൻ്റെ ദൈനീച്ചകളിലേക്ക് വരുന്നത്. അപ്പൊ താങ്ക്സ് പറഞ്ഞ ലാൽ ജോസ് സാറിനോടാണ്. സാറുമായിട്ട് ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ട്. സാർ ഒരുപാട് എന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് വിദ്യാസാഗർ സാർ, ലിറിക്സ് എങ്ങനെ എഴുതണം, ഏതൊക്കെ മീറ്ററിൽ എങ്ങനെ എഴുതണം എന്നൊക്കെയുള്ള സാറിന്റെ പിന്നെ വെൽത്ത് ഓഫ് എക്സ്പീരിയൻസും ഒക്കെ പറഞ്ഞു തരാറുണ്ട്. അത് പ്രകാശിപ്പിക്കാനൊരു സിനിമ തന്നത് പ്രോബ്ലി ലാൽ ജോസ് സാറിന്റെ സിനിമയിൽ. കാരണം നമ്മൾ വിദ്യാസാഗർ സാറിന്റെ പാട്ടുകൾ കേട്ട് ഇഷ്ടപ്പെട്ട് ഫാനാകുമ്പോൾ അതിൻ്റെ ഒരു ലയൺ ഷെയർ ഓഫ് സോങ്സും വന്നിരിക്കുന്നത് ലാൽ ജോസ് സാറിൻ്റെ സിനിമയിലാണല്ലോ. പ്രോബ്ലി അതിന് വേണ്ടിയായിരിക്കാം മുമ്പ് അനുഭവിച്ച വിഷമം എന്നൊക്കെ അപ്പം തോന്നി. അങ്ങനെയാണ് സോളമൻ്റെ സമയമാണ്. കാരണം ലാൽ ജോസ് സാറിനോട് തന്നെ ചാൻസ് ചോദിച്ചിട്ടുണ്ട്, നീലാകാശമൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ എനിക്കൊന്ന് പുള്ളിപ്പുലികൾ ആട്ടും കൂട്ടി. ആ സമയത്ത് ഞാൻ വിളിച്ച് ചാൻസ് ചോദിക്കാൻ മടിയുള്ള ആളല്ലേ. അപ്പോൾ വിളിച്ചിട്ട് ഞാൻ ലാൽ ജോസ് സാറിനെ വിളിച്ചിട്ട് സാർ ഞാൻ ഇങ്ങനെ എൻ്റെ പേര് വിനായകൻ എന്നാണ് ലിറിക്സ് എഴുതും, നീലാകാശം നിവർത്തിരോ ഇങ്ങനെ 3-4 പടം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണല്ലോ എന്നാണ് ലാൽ ജോസ് സാർ പറഞ്ഞു. സാറ് വർക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു, അപ്പോൾ ഓൾറെഡി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫിക്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി ലാൽ ജോസ് സാറിന് ഓൾറെഡി ആരാധിക ഇഷ്ടമാണ്. അപ്പോൾ ആരാധികയുടെ ലിറിക്സ് എന്നൊരു അഡ്രസ്സ് എനിക്ക് ഓൾറെഡി ഉണ്ട് അവിടെ. അപ്പം അങ്ങനെയൊക്കെയാണ് അതിൽ പോയി വർക്ക് ചെയ്യുന്നത്. പിന്നെന്താണ്, പിന്നെ അത്
അവർക്ക് ജോയ് ആയിരുന്നു ആ സിനിമയെ വർക്ക് ചെയ്യാന്നുള്ളത്. ഓരോ പാട്ടും ആസ്വദിച്ച് എഴുതിയ, അപ്പൊ അതിലെ വിരൽ തൊടാതെ എന്നുള്ള പാട്ട് ആക്ച്വലി എഴുതി തീർത്ത് ഫിനിഷ് ചെയ്തതിന് ശേഷം സാറ് വിദ്യാസാഗർ സാറ് പറഞ്ഞു നമുക്ക് വേറെയും കമ്പോസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് സാർ ആ സിറ്റുവേഷൻ വേറെയും ഒരുപാട് പാട്ടുകൾ ഉണ്ടാക്കി ഞാൻ ഒരുപാട് എഴുതി. ബാക്കിയൊക്കെ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പാട്ടിന് ഒരു സിറ്റുവേഷൻ ഉണ്ട്, നമ്മൾ അഞ്ചോ ആറോ ഏഴോ എട്ടോ പാട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു വർക്ക് ഫീൽ ചെയ്യും, സ്ട്രെയിൻ ഉണ്ട്. ഇത് പ്ലഷറാണ്, ഇത്ര വേണോ ചെയ്യാം ഇനിയും ചെയ്യാം എന്നുള്ളൊരു മൂഡിലാണ് സോളമന്റെ തേനീച്ചകൾ വർക്ക് ചെയ്തത്. ഒരു ന്യൂ ഏജ് ലിറിക്സിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും തരുന്ന വലിയ സാധ്യതകളുള്ള ഒരു കാലഘട്ടത്തിലാണ് വിനായക് ശശികുമാർ ഉള്ളത്. അപ്പോൾ ഈ ഈ ഒരു ഇന്റർനെറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പണ്ടത്തെ നമ്മുടെ എഴുത്തുകാരെ പാട്ടെഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാതെ പോയൊരു റെക്കഗ്നിഷൻ നമുക്ക് നമ്മളെ തന്നെ നോട്ടീസ് ചെയ്യിപ്പിക്കാനും ഇങ്ങനെ ഒരു ലിറിസിസ്റ്റ് ഇവിടെ ഉണ്ട്, ഞാൻ ഐ ആം അവൈലബിൾ ഫോർ റൈറ്റിംഗ് എന്ന് ആൾക്കാർക്ക് പറയാനും ഒക്കെ സ്പേസ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് നമുക്ക്. ആ ഒരു സ്പേസ് ഹെൽപ്ഫുൾ ആണെന്ന് ചേട്ടന് തോന്നാറുണ്ടോ? ഉണ്ട്, അതിൻ്റെ ഹെൽപ്പ് ഞാൻ വളരെ ഡയറക്റ്റ്ലി തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിൽ പലർക്കും മെസ്സേജ് ചാൻസ് ചോദിച്ചിട്ടുണ്ട് ആദ്യ കാലത്ത്. നോർത്ത് 24 കാലത്തിലെ ഡയറക്ടർ അനിലേട്ടന് അനിലാദർശമനോട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അദ്ദേഹം അത് കണ്ടിട്ടുണ്ട്, അങ്ങനെ വിളിച്ചതാണ്. അപ്പം അങ്ങനെ വളരെ ഡയറക്റ്റ് ഹെൽപ്പ് വരെ കിട്ടിയിട്ടുണ്ട്. ആ പ്രേക്ഷകരുടെ പൾസ് മനസ്സിലാക്കാനും ഇപ്പം പല ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഗ്രൂപ്പ്, അപ്പോൾ ഇമ്മീഡിയറ്റ്ലി എന്ത് ലിറിക്സിന് എന്ത് ഫീഡ്ബാക്കാണ് വരുന്നതെന്ന് മനസ്സിലാവും. പിന്നെ കറന്റ്ലി എന്താണ് ട്രെൻഡിങ് എന്നൊക്കെയുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ട്. പിന്നെ നമ്മളെ നമുക്ക് റെക്കഗ്നീഷൻ കിട്ടാനും സോഷ്യൽ മീഡിയ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം ലിറിസിസ്റ്റുകൾ എപ്പോഴും ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരാണല്ലോ. മ്യൂസിക് ഡയറക്ടേഴ്സ് പണ്ട് അങ്ങനെയായിരുന്നു, ഇപ്പൊ അല്ല. ഇപ്പൊ അവർക്ക് പെർഫോം ചെയ്യാനും അല്ലെങ്കിൽ ഷോസിൽ ജഡ്ജായിട്ടൊക്കെ അവരെല്ലാവർക്കും അറിയാം. അപ്പൊ ലിറിസിസ്റ്റുകൾക്ക് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഹെൽപ്ഫുൾ ആണ് എന്ന് പറഞ്ഞു. പക്ഷെ എപ്പോഴും ഞാൻ നേരിടുന്ന ഒരു സോഷ്യൽ മീഡിയ കോൺഫ്ലിക്റ്റ് ഞാനെന്ന ലിറിസിസ്റ്റ് ഞാനെന്ന വ്യക്തിയും ആണ്. ചിലപ്പോൾ ഞാനെന്ന വ്യക്തിക്ക് പലതും പോസ്റ്റ് ചെയ്യാൻ തോന്നും, പലത് പോസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഞാൻ ലിറിക്സ് പോസ്റ്റ് ചെയ്യാൻ പാടുണ്ടായിരുന്നു. ഈ രണ്ട് ഐഡന്റിറ്റി കോൺഫ്ലിക്ട് ഭയങ്കരമായിട്ടുണ്ട്. കാരണം ഞാൻ ലിറിക്സ് എഴുതാൻ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഭയങ്കര സോഷ്യലി ആക്റ്റീവ് ആണ്. സോഷ്യൽ മീഡിയയിൽ ഓർക്കൂട്ട് കാലം മുതലേ സിനിമ റിവ്യൂ എഴുതുന്ന, സിനിമയെ പറ്റി കമന്റ് ചെയ്യുന്ന, വളരെ ട്രോൾസും മീംസും ഒക്കെ അന്ന് അന്ധകാലത്തെ ചെയ്യുന്ന ഒരാളായിരുന്നു. അതിന്റെ ഒരു കോൺഫ്ലിക്ട് എപ്പോഴും ഉണ്ട്, പലതും ഞാൻ തിരഞ്ഞു പിടിച്ച് ഡിലീറ്റ് ചെയ്യാറുണ്ട്. ലിമിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ നമ്മുടെ ഒരു എക്സ്പ്രഷൻ. കാരണം നമ്മള് പണ്ട് ഇട്ട സിനിമയുടെ റിവ്യൂ ഒക്കെ ഇട്ട ആൾക്കാരോട് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യും. ഏതെങ്കിലും ഒരു ശത്രു അതങ്ങനെ കുത്തിമുക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയി എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ തന്നെ തിരഞ്ഞു പിടിച്ച് പോയി ഡിലീറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോഴും അതൊക്കെ ഉണ്ടോ? അങ്ങനെ ഒരു നെഗറ്റീവ് വശം കൂടെ ഉണ്ടല്ലേ നമ്മുടെ കരിയറിൽ. അല്ല, നമ്മളൊരു ഓഡിയൻസ് ആകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സിനിമ നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയില്ലേ? അപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലോ ഭാവിയിൽ നമ്മൾ ലിറിസിസ്റ്റ് ആകുമെന്നോ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമെന്നോ വിചാരിക്കുന്നില്ല. അതിപ്പോ എ ആർ റഹ്മാനോട് വർക്ക് ചെയ്ത എ ആർ റഹ്മാൻ തിരിച്ചു വരുന്ന സിനിമയാണ്. അപ്പൊ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് ഞാൻ ഭയങ്കര ഹൈയില് നിൽക്കുകയാണ്. അപ്പൊ ആരോ വന്ന് നീ വിദ്യാസാഗറിന്റെ ആളല്ലേ, നീ പണ്ട് വിദ്യാസാഗറാണ് ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നടന്നതല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, ഇത് ബാക്ക് ഫെയർ അല്ല, ഞാനിപ്പോഴും വിദ്യാസാഗറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള. ഇപ്പൊ ധോണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്രിക്കറ്റർ. സച്ചിൻ അല്ലാതാവുന്നില്ല, ശരിയാണ്. പുതിയതായിട്ട് പാട്ടെഴുത്തിലേക്ക് വരണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ആളോട് ചേർന്ന് പറയാനുള്ള ഷെയർ ചെയ്യാനുള്ള ഒരു ഐഡിയ, പ്രൊഫഷണൽ സ്പേസിൽ നിന്നുകൊണ്ട് ഷെയർ ചെയ്യാനുള്ള ഒരു ഐഡിയ എന്താ? ബേസിക്കലി ഒരു പുതിയതായിട്ടൊരു വർക്ക് ചെയ്യാൻ വരുമ്പോൾ ഏത് ഒരു ഫീൽഡിലും നമ്മൾ അതിൻ്റെ എല്ലാ വശങ്ങളും ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. നമുക്ക് എഴുതാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ എഴുതാനുള്ള പാട്ടുകളും സിറ്റുവേഷനും ട്യൂൺസും ആദ്യം കിട്ടണം എന്നില്ല. അപ്പോൾ നമ്മളൊന്ന് ഉദ്ദേശിച്ച വഴി പോകാൻ പറ്റിയില്ലെങ്കിൽ ഏത് വഴിയാണുള്ളത് അതുവഴി കുറച്ച് നടക്കുക. കുറെ കാലത്തിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള വഴിയിലോട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലും ചിലപ്പോൾ കുറെ കാലത്തിന് ശേഷം പറ്റിക്കൊള്ളണം എന്നില്ല. അതിന് റെഡിയാവുക. രണ്ട്, അതിന്റെ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഏത് സിറ്റുവേഷൻ വന്നാലും ഏത് ലിറിക്സ് വന്നാലും എഴുതാൻ പറ്റും. പിന്നെ നമുക്ക് നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് ഓപ്പൺലി കൺഫസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനെയും പേടിക്കണ്ട. അപ്പൊ നമ്മുടെ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ് നമ്മൾ മനസ്സിലാക്കുക, അത് ഓപ്പൺ ആവുക അതിനെപ്പറ്റി. അത് പിന്നെ ബാക്കിയെല്ലാം എളുപ്പമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് സ്കിൽസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ട്യൂണിന് എഴുതാൻ പറ്റണം, സിറ്റുവേഷൻ ബേസിക്കലി നമുക്ക് നമ്മുടെ ബോസുകളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന വർക്ക് കൊടുത്താലേ പ്രേക്ഷകരിലേക്ക് എത്തുള്ളൂ. അത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു വിഷ്വൽ നോളജും അത്യാവശ്യം ലാംഗ്വേജും കൈകാര്യം ചെയ്യാനൊക്കെയുള്ള അറിവുകൾ ഇതിനെ ഹെൽപ്പ് ചെയ്യൂല്ലേ? ഉറപ്പായിട്ടും മ്യൂസിക്കൽ നോളജ് കൂടി വേണം. മ്യൂസിക് കീബോർഡ് പ്ലേ ചെയ്തിരുന്ന ആളാണല്ലോ ചേട്ടാ, പ്ലേ ചെയ്യാറുണ്ടോ? 12 ക്ലാസ് കൂടി അപ്പൊ അത് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് പാട്ടിന്റെ മീറ്ററുകൾ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ സഹായിച്ചിട്ടില്ലേ? ഉറപ്പായിട്ടും അതിന് ക്രെഡിറ്റ് കൊടുക്കേണ്ട അച്ഛനും അമ്മയ്ക്കുമാണ്. കാരണം ഞാൻ തല്ലുണ്ടാക്കിയാലും എന്നെ കൊണ്ട് പാട്ട് ക്ലാസ്സിലും കീബോർഡ് ക്ലാസ്സിലും ഹിന്ദുസ്ഥാനി ക്ലാസ്സിലും പെർക്കഷൻ ക്ലാസ്സിലും എല്ലാം കൊണ്ടുപോയി, എല്ലാത്തിലും പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നിർത്തിയാൽ, എനിക്ക് ഒരുപാട് സാറന്മാരുണ്ട്,
കീബോർഡിൽ തന്നെ ഒരു അഞ്ചാറ് സാറന്മാർ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തതിന്റെ ബെനിഫിറ്റ് എനിക്ക് പിന്നെയാണ് കിട്ടിയത്. അപ്പൊ അതിന് ഞാൻ വളരെ താങ്ക്ഫുൾ ആണ്. ഇപ്പൊ പോലും ഞാൻ ഇടയ്ക്ക് കീബോർഡൊക്കെ ഒന്ന് തൊട്ട് വെക്കാറുണ്ട്. ഒരു കൈ ചത്തുപോയി, ഇടത്തേക്കാണ്ട് ഇപ്പം കീബോർഡ് അനങ്ങുന്നില്ല, അതുകൊണ്ട് മെലോഡിക്കാണ് ഇപ്പൊ വായിക്കുന്നത്. അപ്പൊ വലത്തെ കൈ മാത്രം ഓടിയാ മതിയല്ലോ. കുഞ്ഞിലെ കിട്ടുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണല്ലേ. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഒരു ടെക്നീഷ്യൻ എന്ന നിലയിലേക്ക് എത്ര കാലം കൂടി കഴിഞ്ഞാൽ ചേർന്ന് കാണാൻ പറ്റും സിനിമയില്? എങ്ങനെ? ഡയറക്ടറായിട്ടോ? അങ്ങനെ ഒരു ഒരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പോ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോ സിനിമയിലേക്ക് ഡയറക്ഷൻ എന്നുള്ള നിലയിലേക്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടി വിശാലമായ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഉള്ള നിലയിലേക്ക് മാറുന്നത് എപ്പോഴായിരിക്കും? ചിലപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട് ഡയറക്ടർ ആവുന്നതിന് മുമ്പേ കാണാൻ പറ്റുമായിരിക്കും. വേറെ ഒരാൾ ഡയറക്ട് ചെയ്യുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട്. അതൊന്നും എത്ര കാലം കൊണ്ടെന്ന് എനിക്കറിയില്ല, എൻ്റെ കയ്യിലല്ല. കാരണം ലോക്ക്ഡൌൺ സമയത്താണ് എനിക്ക് അങ്ങനെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് തന്നെ. കാരണം അങ്ങനെ ഒരു കഥ വന്നപ്പോൾ എഴുതി നോക്കിയായിരുന്നു. പക്ഷെ അത് വെളിച്ചം കാണുന്ന എപ്പോഴാണ് എങ്ങനെയാണെന്നും നമ്മുടെ കയ്യിലല്ല. ഡയറക്ഷൻ എനിക്ക് അത്ര ധൃതിയൊന്നും സത്യം പറഞ്ഞാൽ ഇല്ല. കാരണം ഞാൻ നോക്കുമ്പോൾ ഡയറക്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവരും പൊട്ടൻഷ്യൽ ഉള്ളവരും ഇഷ്ടം പോലെ പേര് ഞാൻ തന്നെ കാണുന്നുണ്ട് ഡെയിലി ലൈഫിൽ. ലിറിക്സ് എഴുതാനുള്ള ആൾക്കാർ അത്രത്തോളം നമ്പർ ഇല്ല. അപ്പോൾ ഇപ്പം ചെയ്യുന്ന പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. മറ്റേത് ബോണസ് ആയിട്ട് എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ വരട്ടെ എന്നേ ഉള്ളൂ. അപ്പോഴും ലിറിക്സ് കണ്ടിന്യൂ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. താങ്ക് യു.